ഹലോ ഗായ്സ്, ടെക്നോ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് നിങ്ങൾ തമ്മിലും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഫയർ വാച്ചർ ജോബിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഫയർ വാച്ചർ ജോബിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയാൻ പോണത്, നമ്മുടെ ഗൾഫിലുള്ള, അതായത് നമ്മുടെ സൗദിയിലെ ആരാമ്പിന് കീഴിൽ വരുന്ന ഫയർ വാച്ചറിന്റെ ആ ഒരു മേഖലയെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫയർ വാച്ചറിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻസ്, എങ്ങനെ നമുക്ക് ഇതൊരു ഫയർ വാച്ചറായിട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്താ വീഡിയോ കാണുന്നത്. അപ്പൊ മച്ചാന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ജോബ് നോക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ ഏത് തരത്തിലുള്ള ഹോട്ട് വർക്ക് ആയാലും, അതായത് വെൽഡിംഗ്, കട്ടിംഗ്, ഗ്രൈൻഡിങ്, അതുപോലെ ഹോട്ട് ടാപ്പിംഗ്, ഇത്തരത്തിലുള്ള പല തീ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏതൊരു വർക്കിലും ഒരു ഫയർ വാച്ചർ ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോബിനെ ഏതെങ്കിലും ഒരാൾക്ക് കയറി നിൽക്കാവുന്ന ഒരു പൊസിഷനല്ല ഫയർ വാച്ചറിൻ്റെത്. ഓക്കെ, ഫയർ വാച്ചർ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കട്ടെ ഈ ഫയർ വാച്ചറായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫയർ ഹസാർഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു നോളേജ് ഈ ഫയർ വാച്ചർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു പെട്ടെന്നുള്ള ക്വിക്ക് ആക്ഷനൊക്കെ ഇല്ലേ, അത് നമ്മുടെ ഈ ഫയർ വാച്ചർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫയർ വാച്ചർ നോക്കാം. ഫയർ വാച്ചർ ജോബിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടാവുന്ന ഫയർ ഹസാർഡിൽ നിന്ന് പ്രോപ്പർട്ടീസിനെയും അതുപോലെ തന്നെ വ്യക്തികളെയും സംരക്ഷിക്കുക എന്നാണ് ഒരു ഫയർ വാച്ചറുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ സ്പാർക്കിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു തീപ്പൊരി കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലെ വെൽഡിംഗ് സ്ലാഗിലൊക്കെ ഈ വെൽഡിംഗ് കടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ വീഴും. ഓക്കെ, അപ്പൊ അതൊന്നൊക്കെ ഉണ്ടാവുന്ന ഫയർ ഹസാർഡൊക്കെ ഇല്ലാതാക്കുക എന്നതൊക്കെയാണ് ഇങ്ങനെ പ്രധാന ജോലി. ഫയർ ഉണ്ടാവുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള ഫയർ ആണെന്ന് അറിഞ്ഞ ശേഷം അതിനനുസരിച്ചിട്ടുള്ള എസ്റ്റിംഗ് ഉഷർ നമ്മൾ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളല്ല, ഫയർ വാച്ചർ. ഓക്കെ, അതായത് പലതരത്തിലുള്ള ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള എസ്റ്റിംഗ്വിഷറും സെപ്പറേറ്റ് ആണ്. ഇപ്പൊ സോളിഡ് എന്ന് പറഞ്ഞാല് എന്താണ് പറയുന്നത് വെച്ചാൽ വുഡ്, ക്ലോത്ത്, പേപ്പറൊക്കെയാണ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ ക്രൂഡ് ഓയിൽ, ഡീസൽ, പെട്രോൾ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള എസ്റ്റിംഗ്വിഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സോളിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഉപയോഗിക്കുന്ന എസ്റ്റിംഗ്വിഷറാണ് വാട്ടർ എസ്റ്റിംഗ്വിഷർ. ഇനി ലിക്വിഡ് ഐറ്റംസിൽ ഉപയോഗിക്കുന്ന ഒരു എസ്റ്റിംഗ്വിഷർ കാര്യങ്ങളൊക്കെയാണ് ഫോം എസ്റ്റിംഗ്വിഷർ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഈ സോൾഡ്, ലിക്വിഡ്, അതുപോലെ ഗ്യാസ്, ഈ മൂന്ന് സെക്ഷനിലും മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എസ്റ്റിംഗ്വിഷർ ഉണ്ട്, DCP എസ്റ്റിംഗ്വിഷർ, ഡ്രൈ കെമിക്കൽ പൗഡർ എന്നാണ് അതിനെ പറയുന്ന ഒരു പേര്. ഈ ഒരു എസ്റ്റിംഗ്വിഷർ ആണ് നമ്മുടെ പൊതുവെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ് ഷോറിലും ഈ ഒരു സംഭവം തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഈ DCP എസ്റ്റിംഗ്വിഷർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയർ വാച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് വർക്ക് തുടങ്ങുമ്പോഴും അതിനൊരു പെർമിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഫയർ വാച്ചർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹോട്ട് വർക്ക് പെർമിറ്റ് ആണോ കിട്ടിയതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, എന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അവിടെ ഹോട്ട് വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്, ഈ ഹോട്ട് വർക്ക് കിട്ടിയ ശേഷം നമ്മൾ അവിടെ ഗ്യാസ് ടെസ്റ്റ് ചെയ്തിരിക്കണം, അതായത് H2S, കാർബൺ മോണോക്സൈഡ്, ഇതെല്ലാം എന്തായിരിക്കും, സീറോ ആയിരിക്കണം. അല്ല, ഫയർ വാച്ചർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സറൗണ്ടിങ് ഏരിയയില്, അതായത് 15 മീറ്റർ ഏരിയയില് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയർ ബൂത്ത് കെട്ടണം, നാല് സൈഡും കവർ ചെയ്ത് ഒരു സ്പാർക്ക് പോലും പോവാതെ അത് കറക്റ്റായിട്ട് കെട്ടണം. ചില സമയങ്ങളിൽ നമുക്ക് ടോപ്പിലും അതുപോലെ തന്നെ അടിയിലായിട്ട് നമുക്ക് കെട്ടതായിട്ട് വരും, അത് ഓരോ സന്ദർഭം അനുസരിച്ചിട്ടാണ്. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ടുള്ള എസ്റ്റിംഗ്വിഷറൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു എസ്റ്റിംഗ്വിഷർ നമ്മൾ ഈ വാട്ടർ വർക്ക് ഏരിയയിൽ വന്ന് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, എവിടെ വെക്കണം, നമ്മുടെ ഫയർ വാച്ചറിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എസ്റ്റിംഗ്വിഷറാണ് ഡ്രൈ കെമിക്കൽ പൗഡർ, DCP എസ്റ്റിംഗ്വിഷർ ആണ് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു എസ്റ്റിംഗ്വിഷർ കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയർ ഹോസ് ഉണ്ടായിരിക്കണം. ഈ ഫയർ ഹോസ്, ഇപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഈ ഓഫ്ഷോറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റോള് പോലെ ഇരിക്കുന്നുണ്ടാവും, ആ റോള് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇനി റിഫൈനറി പോലുള്ളതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കണക്ട് ചെയ്യേണ്ടത് വരും, എന്നിട്ട് കണക്ട് ചെയ്തിട്ട് വേണ്ടി ഒരു യോസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സറൗണ്ടിങ് ഏരിയയ്ക്ക് ഇതൊക്കെ ബാരിക്കേഡ് ചെയ്തിരിക്കണം. എന്നിട്ട് ഹോട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വാർണിംഗ് സൈനേജ് നമ്മളോട് വെച്ചിരിക്കണം. പിന്നെ ഫയർ വാച്ചർ ഇടേണ്ട, അതായത് മസ്റ്റായിട്ട് ധരിച്ചിരിക്കേണ്ട ഒന്നാണ് റെഡ് ജാക്കറ്റ്. പിന്നെ ഫയർ വാച്ചറും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രോപ്പറായിട്ട് PPE ധരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഫയർ വാച്ചർ ഇട്ട. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി കേസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ധാരണ ഈ ഫയർ വാച്ചർക്ക് ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹോട്ട് വർക്ക് ഇല്ലേ, അതാണ് സ്റ്റോപ്പ് ചെയ്യുക.
എന്നൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എല്ലാവരെയും കൊണ്ടുപോകുക. അതായത് അസംബ്ലി പോയിന്റ് എവിടെയെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം, നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഫയർ വാച്ചർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കോൾ പോയിന്റ്, ഇതൊക്കെ എവിടെയെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു എമർജൻസി കേസൊക്കെ ഉണ്ടായി, അത് നമ്മൾ കറക്റ്റായിട്ട് ടോപ്പ് അതോറിറ്റിയെ ഇൻഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഇൻഫോം ചെയ്യാനൊക്കെ ആയിട്ട് കോൾ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് പറയാം. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അവിടെ നിന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം പോകാനൊക്കെ ആയിട്ട്. ഇനി ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഫയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കടത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫയർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വലിയ ഫയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ സേഫും മറ്റുള്ളവരുടെ സേഫും ആദ്യം നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഏതൊരു വർക്ക് തുടങ്ങുമ്പോഴും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു ശരിക്കും എന്താ പറയുക, ഒരു ആക്സസ് ആൻഡ് എഗ്രസ് എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. അതായത് പുറത്തേക്ക് കടക്കാനുള്ള വഴിയും അതേപോലെ പുറത്തേക്ക് പോകാനുള്ള വഴിയും ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കണം. അവിടെ വേറെ ഒരു ഒബ്സ്റ്റക്കിളും പാടില്ല. പിന്നെ ഫയർ വാച്ചറുടെ കയ്യിൽ ഉണ്ടാവേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോക്യുമെന്റ്സ് എല്ലാം കുറച്ച് കാർഡോട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ മറക്കുന്നത് ഇവിടെ ആരാമ്പോളി ഓഫ്ഷോറിലാണ്. അപ്പൊ അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫയർ വാച്ചറുടെ കയ്യിൽ എന്തൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ വാച്ചർ കാർഡ് ഉണ്ടായിരിക്കണം, അതുപോലെ ആരാമ്കോ കാർഡ് ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ എച്ച്ഡിഎഫ്സിന്റെ കാർഡ് ഉണ്ടായിരിക്കണം, ഫയർ പ്രൊട്ടക്ഷന്റെ കാർഡ്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ, അതായത് ഫയർ വാച്ചറുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. പിന്നെ വർക്ക് തുടങ്ങുമ്പോഴും അതുപോലെ അവസാനിക്കുമ്പോഴും പ്രോപ്പറായിട്ട് ഹൗസ് കീപ്പിംഗ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ മാത്രമല്ല, ആ ഒരു മൊത്തം ആ ഒരു വർക്ക് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർ മൊത്തമായിട്ട് ഈ ഒരു കാര്യം ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബൂത്ത് കിട്ടി കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബാരിക്കേഡൊക്കെ ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സറൗണ്ടിങ് ഏരിയ ഒക്കെ ഇല്ലേ, അതായത് നമ്മുടെ ഫോട്ടോ ഒക്കെ നടത്തുന്ന ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു ഫയർ വാച്ചറിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ജോബ് ഉണ്ട്. എവിടെയെങ്കിലും വല്ല സ്പാർക്ക് പുറത്തേക്ക് പോകുന്നുണ്ടോ, ഏതൊരു ഫയർ ആവാനായിട്ട് ചാൻസ് ഉണ്ടോ, ഫയർ ഹസാർഡ് ആവാൻ ചാൻസ് ഉണ്ടോ, അതൊക്കെ എപ്പോഴും മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഫയർ വാച്ചർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കട്ടെ. 10th class കഴിഞ്ഞ ഏതൊരാൾക്കും ഫയർ വാച്ചറായിട്ട് ജോബ് നമുക്ക് ഗൾഫിൽ നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പലരും ഹെൽപ്പർ ജോബ് എന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ വലിയ ജോബിലൊക്കെ കയറാറുണ്ട്. അതായത് നമ്മുടെ WBR ആയിട്ട് കയറും, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ഒക്കെ ആയിട്ട് കയറും, QC ആയിട്ട് കയറും. ഈ ഹെൽപ്പറായിട്ട് വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഫയർ വാച്ചറായിട്ട് വരുന്നത്. സേഫ്റ്റി ഫീൽഡിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫയർ വാച്ചറായിട്ട് ഇവിടേക്ക് ഗൾഫിലേക്ക് കയറി വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് കേട്ടോ. അതായത് ഫയർ വാച്ചറായിട്ട് വന്നിട്ട് പലരും സേഫ്റ്റിയിലേക്ക് മാറുന്ന കുറേ പേരുണ്ട് നമ്മുടെ ഈ ഒരു സമയങ്ങളിൽ. ഒന്നാമത് ഇപ്പൊ സേഫ്റ്റിക്ക് തന്നെ എന്താ പറയുക, ഭയങ്കര തിരക്കൊക്കെയാണ്, ഭയങ്കര ജോബ് തന്നെ കിട്ടാനായിട്ടില്ല. അപ്പൊ പലരും ജോബ് കിട്ടാനായിട്ട് ഒരു എൻട്രി ജോബ് എന്ന രീതിയിൽ ഗൾഫിലേക്ക് വരുന്നത് ഈ ഫയർ വാച്ചർ ജോബ് ആയിട്ടാണ്. ഇപ്പൊ സേഫ്റ്റിന്ന് മാത്രമല്ല മറ്റുള്ള ജോബിലേക്ക് ആയാലും വരുന്നത് ഈ ഫയർ വാച്ചറിലായിട്ടാണ്. പലരും ഏറ്റവും വന്നിരുന്നത് ഹെൽപ്പർ എന്നുള്ള പൊസിഷനായിരുന്നു, ഇപ്പൊ ഫയർ വാച്ചറൊക്കെ ഉണ്ട്. ഫയർ വാച്ചറായിട്ട് വരുന്നത് ഹെൽപ്പർനങ്ങൾ എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അപോഷം കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർത്തും ഈ ഫയർ വാച്ചറായിട്ട് ജോബ് പെട്ടെന്ന് കിട്ടാനായിട്ട് ചാൻസ് എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ഒക്കെ ഉണ്ടാവും. ഈ 3 മാസത്തെ 4 മാസത്തെ 6 മാസത്തെ ആ ഷട്ട് ഡൗൺ ഒക്കെ കിട്ടിയിട്ട് വരുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഫയർ വാച്ചർ ജോബിന്റെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമെറിറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം, ഏറ്റവും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ജോബ് മേഖലയിലെ ഒരു ജോബാണ് ഫയർ വാച്ചറിന്റേത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള ഹസാർഡസ് ഉണ്ടായിരിക്കും. അതായത് കത്താൻ സാധ്യതയുള്ള ഫ്ലെമ്മബിൾ ആയിട്ടുള്ള ഹസാർഡ്സ്, അതേപോലെ തന്നെ എന്താണ് പലതരത്തിലുള്ള വിഷബാധകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഒക്കെയാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുറെ ടൈപ്പ് ഹസാർഡസ് കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഏറ്റവും ഒരു ഓർമ്മയിലുണ്ടാവട്ടെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ബൂത്തൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ ബൂത്ത് ഇങ്ങനെ കവർ ചെയ്ത് കിട്ടല്ലോ ടോപ്പിലടിയിലൊക്കെ ആയിട്ട് സ്പാർക്ക് പോകാണ്ടിരിക്കാനായിട്ട്. ഈ ബൂത്ത് കിട്ടുന്ന ഈ ബ്ലാങ്കറ്റ് എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് അലർജി ഒക്കെ ഉണ്ടായിരിക്കും. ഈ അലർജി തരുന്ന ഒരു സാധനമാണ് ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഈ ഗ്ലാസ് പൗഡർ കാര്യങ്ങളൊക്കെയാണ് മിക്സ് ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ ലങ്സിലേക്ക് പോകുമ്പോൾ ലങ്സ് ക്യാൻസർ, ലങ്സ് പ്രോബ്ലം ഒക്കെ ആയി മാറാനുള്ള വേറെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ ഫയർ വാച്ചർ ഈ ബൂത്തിന്റെ ഉള്ളിലൊക്കെ വരുന്ന സമയത്ത് വെൽഡിംഗ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഈ വെൽഡിംഗിൽ നിന്ന് വരുന്ന പുകയൊക്കെ ഉണ്ടല്ലോ, ഒന്നാമത് വെൽഡർക്ക് തന്നെ അത് ഭയങ്കര ദോഷമാണ്, അത് ഈ ഫയർ വാച്ചർ കടിക്കുമ്പോഴും അത് ഭയങ്കര ദോഷമാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർ ബ്ലാങ്കറ്റിൽ നിന്നുള്ള ഈ പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എയറിൽ, നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അത്രയും പൊടിപടലങ്ങൾ നമ്മുടെ ഗോഗിൾസ് ഒക്കെ വെച്ചാൽ നമ്മുടെ കണ്ണിന് ഉള്ളിലേക്ക് പോകും, അത് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്തിരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ഓക്കെ, അപ്പോൾ കമന്റ് ചെയ്ത ശേഷം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് കാണാം.